കഴക്കൂട്ടത്തു നിന്ന് കാൽനടയായി ടെക്നോ പാർക്കിനുള്ളിൽ എത്താനുള്ള എളുപ്പമാർഗമായിരുന്നു നീളാ കെട്ടിടത്തിന് പിന്നിലുള്ള വിക്കറ്റ് ഗേറ്റ്. ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ഈ ഗേറ്റ് ഉപയോഗിച്ചിരുന്നത് നൂറുകണക്കിന് ഐ ടി ജീവനക്കാരാണ്. നമ്മുടെ സമൂഹത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം സമ്മാനിച്ച് ജീവിതം കഴിഞ്ഞ 10-35 വർഷക്കാലത്തിലധികമായി ജീവിതത്തെ മുന്നോട്ട് നീക്കുന്നതായിട്ടുള്ള നിരവധി പേർ, ഒരു 1100 പേരെങ്കിലും ഈ ഗേറ്റിന്റെ പരിസരത്ത് അതുകൊണ്ട് ജീവിക്കുന്നവരായിട്ട്, 1100 പേരെന്നോ 100 കുടുംബങ്ങൾ തന്നെ ഇതുകൊണ്ട് ജീവിക്കുന്നവരായിട്ട്, പിന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് യാത്ര ചെയ്ത് എളുപ്പം പോകുന്നതിന് പറ്റുന്നൊരു സ്ഥലം അതാണ്. നിരവധി ചെറുകിട കച്ചവട സ്ഥാപനങ്ങളും ഹോട്ടലുകളും ഹോസ്റ്റലുകളും ഈ ഗേറ്റിന് പുറത്തുണ്ട്. 2014 സുരക്ഷാ ഓഡിറ്റിൽ ഈ ഗേറ്റ് അടച്ചു പൂട്ടണമെന്ന തീരുമാനം വന്നെങ്കിലും ജീവനക്കാർ എതിർത്തതോടെ തീരുമാനം നടപ്പിലായില്ല. പോലീസ് സുരക്ഷയുള്ള ഈ ഗേറ്റ് വഴി ഓഫീസ് തിരിച്ചറിയൽ കാർഡുള്ളവരെ മാത്രമാണ് ടെക്നോ പാർക്കിനുള്ളിലേക്ക് കടത്തിവിട്ടിരുന്നത്. പട്ടാളക്കാരന്റെ വീട്ടിൽ പോകില്ല, പട്ടികജാതിക്കാരെ കൈവച്ചാൽ. മര്യാദയ്ക്ക് ആ ഗേറ്റ് തുറന്ന് ഈ പാവപ്പെട്ടവരുടെ ജീവിത മാർഗത്തിന് തടസ്സമുണ്ടാക്കരുത്. അടുത്ത കാലത്തായി ടെക്നോ പാർക്കിന്റെ പരിസര പ്രദേശത്ത് വെച്ച് നിരവധി വനിതാ ജീവനക്കാരാണ് ആക്രമിക്കപ്പെട്ടത്. കടുത്ത സുരക്ഷാ പ്രത്യാഘാതങ്ങളും സ്ത്രീകളുടെ സുരക്ഷ ആശങ്കയും ഉള്ളതിനാലാണ് നിള ബിൽഡിംഗിന് സമീപത്തുള്ള വിക്കറ്റ് ഗേറ്റ് അടച്ചുപൂട്ടിയതെന്ന് അധികൃതരും അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.